ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി കൂടെയുണ്ടാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടീച്ചർ. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കു വേണ്ടിയുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണിത്. കാരണം മറ്റുള്ളവരുടെ സഹായത്താൽ ഓരോ നിമിഷവും കഴിയേണ്ടി വരിക എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തൽക്കാലത്തേക്കെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും സ്വന്തം ായി ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനായിട്ട് ഇപ്പോൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഈ ഉപകരണങ്ങൾ ഞങ്ങൾക്ക് സഹായകമാകും എങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ കാളിയത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ICDS ഓഫീസർ കോമളവല്ലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ, ഗ്രാമപഞ്ചായത്ത് അംഗം ഗോപാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശശിധരൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹകരണങ്ങളും ഉറപ്പാക്കുമെന്ന് വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ പറഞ്ഞു. ഒരു പദ്ധതി വെക്കുകയും അത് ചില തടസ്സങ്ങൾ കൊണ്ട് നീണ്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ വരികയും ഈ ഭരണസമിതി അധികാരത്തിൽ കയറിയതിന് ശേഷം എല്ലാ മെമ്പർമാരും ആദ്യം ചോദിച്ചിട്ടുള്ള ഒരു വിഷയം ഈ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണം നൽകുന്നതായി നമ്മുടെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി നമ്മൾ അധികാരത്തിലേറിയതിന് ശേഷം പുതിയ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും കൃത്യമായി എല്ലാ ദിവസങ്ങളും വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് വിതരണം ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുക്കുകയും അത് പെട്ടെന്ന് തന്നെ അവരെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം സമയം കൊണ്ട് നമ്മളോട് സഹകരിച്ച് ഇപ്പോൾ നമുക്ക് വിതരണം ചെയ്യേണ്ട അവസരം എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും വരും കൊല്ലത്ത് നല്ല പദ്ധതികൾ വെച്ച് നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ അല്ലെങ്കിൽ ഇനിയും ലഭിക്കാൻ ആവശ്യമായ അർഹരായ ആളുകൾ ആരെങ്കിലേക്കൊക്കെ മാറ്റി വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിലും ഭിന്നശേഷിക്കാരായ ആളുകൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ മാറ്റുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ എല്ലാം ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകും. റൈറ്റ് ഷൈൻ ന്യൂസ് ചേലക്കര.